ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ. ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മുട്ടകൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ കോഴിമുട്ടയിൽ വെച്ച് നല്ല ഏറ്റവും വലുപ്പമുള്ള മുട്ടയാണ്. നോക്കിയേ, എൻ്റെ കൈയിൻ്റെ എന്തോരം വലുപ്പമാണെന്ന്. ശരിക്കും ഒരു കോഴിമുട്ട ഇത്രയും ഉണ്ടാവില്ല. ഇതൊക്കെ കോഴിമുട്ടയാണ്, അതിൽ ഇത്ര വലുപ്പമുള്ള കോഴിമുട്ട കണ്ടിട്ടുണ്ടാവും. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടില് ഇങ്ങനെ ഇത്ര വലിയ കോഴിമുട്ടകൾ വരലില്ല. അപ്പൊ ഇതിന് മുട്ടയുടെ വ്യത്യാസം ഞാൻ കാണിച്ചുതരാം. ഇത് നമ്മൾ ഇപ്പോ ഈ കാണിച്ചിരുന്ന മുട്ട, നമ്മുടെ സാധാ കോഴിമുട്ടയുടെ വലുപ്പമാണ് കേട്ടത്. ഇത്രയും വ്യത്യാസമുണ്ട്, ഇത്രയും വേരിയേഷൻ ഉണ്ട് ഈ മുട്ട. സാധാ കോഴിമുട്ടയും ഈ നമ്മുടെ ഈ കോഴിമുട്ടയും തമ്മില്. ഇത് നമുക്ക് അമ്പലവയില് ആണ്ടൂരിലുള്ള കെ എം എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് നമ്മളിപ്പോൾ മേടിച്ചേക്കണേ. 8 രൂപയേ ഉള്ളൂ. ഇത് ഞാൻ ആന്ധ്രാപ്രദേശിലൊക്കെ ഇങ്ങനത്തെ മുട്ടകൾ കണ്ടിട്ടുണ്ട്. കോഴിമുട്ട തന്നെ കേട്ടോ, വേറെ മുട്ടയൊന്നുമില്ല. ഇത് സാധാ കോഴിമുട്ട, നോർമൽ വലുപ്പത്തിലുള്ള സാധാ കോഴിമുട്ട. നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന നോർമൽ കോഴിമുട്ട, പക്ഷെ അതും ഇതും വെച്ച് നോക്കുമ്പോൾ ഇത്രയേറെ വ്യത്യാസമുണ്ട്. അപ്പം എപ്പോഴും ഇതാണ് ലാഭം. ഇതിനകത്ത് രണ്ട് ഉണ്ണി ഉണ്ടാവും കേട്ടോ. അപ്പോൾ രണ്ട് ഉണ്ണി ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. എന്തൊരു വലുപ്പം നോക്കി, ചിലത് വലുപ്പം ഉണ്ട കൂടുതലായിട്ട്. നല്ല ഇതിൻ്റെ കൂടെ ഇത് വെക്കുമ്പോഴും അയ്യോ ഇപ്പം വീണേനെ കണ്ടോ, എന്തൊരു വ്യത്യാസമാണ്. ശരിക്കും ഇതിനകത്ത് ഇടുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ വലിയ മുട്ടയും ഈ മുട്ടയും നമ്മൾ വെക്കുമ്പോൾ. ഇത് കണ്ടോ എത്ര ചെറുതാത്, ഈ മുട്ടയുടെ പകുതിയോളേ ഉള്ളൂ. ഇതിലെല്ലാ മുട്ടയും തന്നെ വലുതാ. ഇതേ ഇതൊക്കെ തടി കൂടുതലാട്ടോ, തടി കൂടുതലുള്ള മുട്ടകൾ. ഇതാ ഇതിന് 8 രൂപയേ ഉള്ളു. എനിക്ക് എന്തായാലും ഭയങ്കര, ഇത് ഇച്ചിരി ചെറുതാണ്, ഈ മുട്ടേനേക്കാൾ ഇച്ചിരി ചെറുതാണ്. ഇതേ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. ഒരു തട്ട മുഴുവനും മേടിക്കണമെന്ന് വിശേഷം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഇത് പൊട്ടിച്ചിട്ട് പുഴുങ്ങിയത് നമുക്ക് തുറന്നു നോക്കാം. അതില് രണ്ട് ഉണ്ണി ഉണ്ടോ എന്നുള്ളത് നോക്കാട്ടോ. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലൊന്നും ഞാൻ ഇതുപോലെ മുട്ടകൾ കണ്ടിട്ടില്ല. ആന്ധ്രാപ്രദേശിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 2005-2006 കാലഘട്ടത്തിൽ ഞങ്ങൾ അവിടെ ആയിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ ഈ മുട്ട കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ വയനാട് ജില്ലയിൽ ഇത്രയും വലിയ മുട്ട ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാലും ഞാൻ പുഴുങ്ങിയ മുട്ടയൊന്ന് കാണിച്ചു തരാവേ. ഇതിലൊരു മുട്ട പുഴുങ്ങിയെടുത്തിട്ട് നമുക്ക് തോലുകളൊക്കെ നോക്കാം. ഓ, നല്ല കട്ടിയാണ് കേട്ടോ തോല്. സാധാ മുട്ട പോലെയല്ല, നല്ല കട്ടിയാ. ഞാൻ മുട്ടക്ക് ഉപ്പിടാൻ മറന്നു കേട്ടോ. ശരിക്കും ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തോല് കളയാൻ പറ്റുമെന്ന് പറയും. ഈ സാധനം ഇതിൽ കട്ടിയ, ശരിക്കും ഇത്ര കട്ടി സാധാ മുട്ടയ്ക്ക് ഉണ്ടാവില്ല. താറാമുട്ടയുടെയൊക്കെ പോലെ ഭയങ്കര പട്ടി. നമുക്കിതൊന്ന് കുറച്ച് നോക്കാം. ഡബിൾ ഡബിൾ ഡബിൾ, യെസ്, ഡബിൾ മുട്ടയുണ്ട് കേട്ടോ. ഇതേ രണ്ടുണ്ണിണ്ടേ. അപ്പൊ അവര് പറഞ്ഞ പോലെ രണ്ട് മുട്ടയുണ്ട്. ശിഷ്കട നല്ല രസം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്ന ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബീഗം ഫാഷൻ.